ഹായ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പല തരത്തിലുള്ള യൂണിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ളതാണ് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ, അങ്ങനെ പല തരത്തിലുള്ള യൂണിറ്റ്സ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റിന്റെ കൺവേർഷൻ ആണ്. അതായത് നമ്മൾക്കൊരു പ്രത്യേക എമൗണ്ട് ഓഫ് ഡിഗ്രി സെൽഷ്യസ് തന്നു കഴിഞ്ഞാൽ അത് എത്ര ഫാരൻഹീറ്റ് ആണ് എന്നുള്ള ആ ഒരു കൺവേർഷനെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ഈ ഒരു ഡെറിവേഷനും കാര്യങ്ങളൊന്നും ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ അവസാനം ടേബിളിൽ ആക്കുന്ന ആ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാന്നുള്ള കാര്യവും നിങ്ങൾ പഠിക്കണം. ആ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഡെറിവേഷൻ വലിയ കാര്യമായിട്ട് എഴുതി ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം ഈ ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റിന്റെ സ്കെയിലുള്ള ഒരു കമ്പാരിസൺ വെച്ചുകൊണ്ട് തുടങ്ങാം. അപ്പൊ ഇതാണ് എന്റെ ഡിഗ്രി സെൽഷ്യസിന്റെ സ്കെയില്, ഇതാണ് ഡിഗ്രി ഫാരൻഹീറ്റിന്റെ സ്കെയിൽ. അപ്പൊ നമ്മൾ ഏതൊരു സ്കെയിൽ എടുക്കുന്ന സമയത്തും അതിന് രണ്ട് പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും ഉണ്ടാവാം, ഒന്ന് താഴെയും ഒന്ന് മുകളിലും. അപ്പൊ ഈ താഴെയും മുകളിൽ എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്? ഇറ്റ് ഈസ് ദ ലോവർ പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് ദ അപ്പർ പോയിന്റ്. ഈ ലോവർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ലോവർ പോയിന്റ് എന്ന് പറയാം. അതേപോലെ ഈ ഒരു ഡിവൈസ് വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആ ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഈ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റും വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റും, ആ ഏരിയയാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫാരൻഹീറ്റിന്റെ ഈ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റും. അതേപോലെ നമ്മളുടെ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. അപ്പൊ ഇത് രണ്ടും ആണെന്ത്? അപ്പ് പോയിന്റ്സ്. അപ്പൊ ഈ ഒരു ലോവർ പോയിന്റും അപ്പർ പോയിന്റും മാത്രമേ ഒരു യൂണിറ്റിൽ ഉണ്ടാവുള്ളൂ? അല്ല. അതിനിടയിൽ എന്തുണ്ട്? 1 ഡിഗ്രി സെൽഷ്യസ്, 2 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എന്തുണ്ട്? കുറെ ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസ് നമ്മളുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ ഉള്ളത് എത്രയാണ്? 100 പീസസ് ആണുള്ളത്. അതായത് 100 ഡിവിഷൻസ് ആണ് ഈ 0 ഡിഗ്രി സെൽഷ്യസിനും ഈ 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ളത്. 100 ഡിവിഷൻസ്. അതേപോലെ നമ്മളുടെ ഡിഗ്രി ഫാരൻഹീറ്റിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്രീസിംഗ് പോയിന്റും നമ്മളുടെ ബോയിലിംഗ് പോയിന്റിനും ഇടയിലുള്ളത് എത്ര ഡിവിഷൻസ് ആണ്? 180 ഡിവിഷൻസ് ആണ്. ഇവിടെയുള്ളത് 100 ഡിവിഷൻസും. അപ്പൊ ഈ 100 ഡിവിഷൻസ് ആണ് നമ്മളുടെ ഡിഗ്രി സെൽഷ്യസിലുള്ളത്, 180 ഡിവിഷൻസ് ആണ് എവിടെയുള്ളത്? ഡിഗ്രി ഫാരൻഹീറ്റിലുള്ളത്. ഈ ബോയിലിംഗ് പോയിന്റ് ഫ്രീസിംഗ് പോയിന്റ് ഈ ഡിവിഷൻസിന്റെ എണ്ണം ഒക്കെ എന്തിനാ പറഞ്ഞതെന്നുള്ളത് നമ്മൾ ആ ഇക്വേഷൻ എഴുതി വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇനി അതിന്റെ ആ ഒരു ഇക്വേഷൻ എഴുതാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം നമുക്കുള്ളത് എന്താ? ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു, കൂടെ ബാക്കി സംഭവങ്ങൾ വരെ ഈക്വൽ ടു എഫ്, അതിന്റെ കൂടെയും സംഭവങ്ങൾ വരും. അപ്പൊ എന്ത് ചെയ്യാണ്? ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മൈനസ് ഞാൻ എന്ത് ചെയ്യാണ്? നമ്മളുടെ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0. അത് ഞാനിവിടെ കൊടുത്തു. അതേപോലെ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്? മൈനസ് ഡിഗ്രി ഫാരൻഹീറ്റിൽ അതിന്റെ അളവ് എത്രയായിരുന്നു? 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഞാൻ കൊടുത്തു. ഇനി ഇതിനെ ഡിവൈഡഡ് ബൈ, ഇതിനെയും ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡിവിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 0 ഡിഗ്രി സെൽഷ്യസിന്റെയും 100 ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിലുള്ള ആ ഒരു ഡിവിഷൻസ് എന്ന് പറയുന്നത് 100 ആണ്. അതേപോലെ നമ്മളുടെ 32 ന്റെയും 212 ന്റെയും ഇടയിലുള്ള ഡിവിഷൻസിന്റെ എണ്ണം എത്രയാണ്? 180 ആണ്. അപ്പൊ നമ്മളുടെ ഡെറിവേഷൻ തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പൊ ഓരോ കമ്പോണൻസും എങ്ങനെയാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും
ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് ഉള്ള ഈ രണ്ട് സീറോനെ നമുക്ക് കട്ട് ചെയ്യാം മാത്രമല്ല c minus 0 എന്നുള്ളത് ശരിക്കും എന്താ അത് എഴുതിയാലും എഴുതിയില്ലേലും ഓക്കേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം c by 10 equal to f minus 32 by 18 എന്ന് വന്നു अपयुक्ल डिवेड അപ്പൊ നമുക്ക് എന്ത് കിട്ടി 5/9 എന്ന് കിട്ടി അപ്പൊ ആ ഇക്വേഷനെ ഞാൻ മാറ്റി എഴുതുകയാണ് c is equal to കാണാൻ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ 5/9 into ഇങ്ങനെ എഴുതാം ശരിയാണ് f minus 32 ഇതാണ് നമ്മളുടെ ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് കൺവേർഷന്റെ ഇക്വേഷൻ c is equal to 5/9 into f minus 32 അപ്പൊ ഇക്വേഷൻ അതായത് നമുക്കിപ്പം ഒരു 100 ഫാരൻഹീറ്റ് ആണ് തന്നിട്ടുണ്ട് 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് തന്നത് അത് ഈക്വൽ ടു - ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നമ്മളുടെ ഈ എഫ് ന്റെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊടുക്കുക 100 നെ കൊടുക്കുക ശേഷം എന്ത് ചെയ്യാ മാത്തമാറ്റിക്കലി ഈ ഒരു ഇതിനെ സോൾവ് ചെയ്തെടുക്ക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇനി നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് നേരെ തിരിച്ചു വരാ അതായത് എഫ് ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വേണ്ടേ എഫ് ഈസ് ഈക്വൽ ടു എന്ന് നമുക്ക് എങ്ങനെയാ കിട്ടുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പഴയ പോലെ അവിടെ നിന്നൊന്നും വരണ്ട ഈ ഇക്വേഷന്റെ അകത്തു നിന്നാണ് ചെയ്യാം അപ്പൊ നമ്മൾ ഈ ഡിഗ്രി ഫാരൻഹീറ്റിന്റെ ഇക്വേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ആദ്യം ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും സിന്റെ കൂടെ ഇങ്ങോട്ട് എത്തിച്ച ശേഷം എന്ത് ചെയ്യും ഇവിടെ എഫിനെ മാത്രമാക്കി മാറ്റാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ ആദ്യത്തെ 5/9 സീന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ വരിക ഇത് റെസിപ്രോക്കൽ ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ 5/9 ഉള്ളത് തലതിരിന് 9/5 ആയിട്ട് മാറി 9/5 ആയിട്ട് മാറി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 എന്ന് വന്നു ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ് എഫിന് മാത്രമേ ഇവിടെ വേണ്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മൈനസ് 32 ഞാൻ എന്ത് ചെയ്യും ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/5 സി ഈ മൈനസ് 32 എന്തായിട്ട് മാറാണ് പ്ലസ് 32 ഈസ് ഈക്വൽ ടു എഫ് അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ ഡിഗ്രി ഫാരൻഹീറ്റിന്റെ കൺവേർഷൻ അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസ് കാര്യമായിട്ട് പഠിക്കുക ബാക്കിയുള്ള ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അതിന്റെ മുകളിൽ അധികം തല വയ്ക്കേണ്ട കാര്യമില്ല അപ്പോ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു - ഫാരൻഹീറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക അവിടെ നമുക്ക് സി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ആ സിയിൽ നമ്മൾ എന്ത് കൊടുക്കും നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ഇപ്പൊ 100 ആണെങ്കിൽ 100 80 ആണെങ്കിൽ 80 ഇനിയിപ്പോ 7.5 ആണെങ്കിൽ അതിവിടെ ഏതാണോ വാല്യൂ ആ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുന്നു ബാക്കി മാത്തമാറ്റിക്കലി അത് സോൾവ് ചെയ്തെടുക്കുന്നു ഇതാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ പറയുന്നത് താങ്ക് യു